നമസ്കാരം. മലേഷ്യ ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഈ രാജ്യം രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. അതിൽ നമ്മൾ ഭൂപടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇടത്ത് വശത്ത് കാണുന്ന ഭാഗത്തെ മലയ് ഭാഗം അല്ലെങ്കിൽ വെസ്റ്റ് മലേഷ്യ എന്നും ഭൂപടത്തിൽ വലത്ത് വശത്ത് കാണുന്ന ഭാഗത്തെ ഈസ്റ്റ് മലേഷ്യ എന്നും വിളിക്കും. ബോർണിയോ ദ്വീപിലാണ് ഈസ്റ്റ് മലേഷ്യ ഉള്ളത്. നമ്മൾ പറയാൻ പോകുന്ന കഥ പൂർണ്ണമായും നടക്കുന്നത് ഭൂപടത്തിൽ ഇടത് വശത്ത് കാണുന്ന ഭാഗം മലയ് ഭാഗത്ത്, അതായത് വെസ്റ്റ് മലേഷ്യയിലാണ്. ഈ വെസ്റ്റ് മലേഷ്യയുടെ ഏറ്റവും തെക്കൻ ഭാഗം, അവിടെ ജോഹർ എന്ന് പറഞ്ഞ പേരുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട്. ഈ സ്റ്റേറ്റിൽ ഒരു മലയുണ്ട്, മൗണ്ട് പുലൈ, അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ ഗുനാങ് പുലൈ എന്നാണ് ആ മലയെ നമ്മൾ വിളിക്കുന്നത്. ഈ ഗുനാങ് എന്ന് പറഞ്ഞാൽ മലയ് ഭാഷയിൽ മൗണ്ട് മല എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ മൗണ്ട് പുലൈ എന്ന് വിളിക്കുന്നത്. വെറും 654 മീറ്റർ മാത്രമാണ് ഈ മലയുടെ ഉയരം. അതായത് ഒരു മല എന്നൊന്നും നമുക്ക് വിളിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഇതിനെ നാട്ടുകാർ മല എന്ന് പറയാനുള്ള കാരണം ചുറ്റും വിശാലമായ സമതലങ്ങളാണ്. ഈ സമതലങ്ങളിൽ ഒറ്റയ്ക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലം, അതുകൊണ്ടാണ് ഈ സ്ഥലത്തെ മൗണ്ട് പുലൈ എന്ന് തന്നെ വിളിക്കുന്നത്. തെക്കൻ മലേഷ്യയിൽ ഇന്നും അവശേഷിക്കുന്ന കന്യാവനങ്ങൾ ഉള്ളത് ഈ മലയുടെ പടിഞ്ഞാറ് കിഴക്കൻ ചെരിവുകളിലാണ്. അതായത് ഇന്നും ഈ മലയുടെ ചില ഭാഗങ്ങളിൽ നമുക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള അത്ര നിബിഡ വനങ്ങൾ തന്നെയാണ്. ഇന്ന് ഈ മൗണ്ട് പുലയും ഇതിന് ചുറ്റുവട്ടമുള്ള ഈ വനപ്രദേശങ്ങളും ഒരു റിക്രിയേഷണൽ ഫോറസ്റ്റാണ്. അതായത് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടു കൂടെ തന്നെ ഈ മല കയറാം, ട്രക്കിംഗ് നടത്താം, അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഏതാണ്ട് 1.5-2 മണിക്കൂർ കയറിയാൽ നമുക്ക് ഈ മൗണ്ട് പുലയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് എത്തിച്ചേരാം. ഈ മുകൾ ഭാഗത്ത് എത്തിച്ചേരുന്നതിന് മുമ്പ് ചെറിയൊരു വെള്ളച്ചാട്ടം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മറ്റൊരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ഈ മല പൂർണ്ണമായിട്ടും ഒരാൾ നടന്ന് കയറുന്നതിൻ്റെ വീഡിയോ ആണ്. അത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത് കണ്ടു കഴിഞ്ഞാൽ ഈ മലയും അതിൻ്റെ ചുറ്റുവട്ടവും ഇപ്പോഴെങ്ങനെയാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഈ മലയിലാണ് നമ്മൾ പറയാൻ പോകുന്ന കഥ നടക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് മറ്റൊരു ചെറിയ കഥ ആമുഖമായിട്ട് പറയാം. 2018 ഫെബ്രുവരിയിൽ ഇവിടെ ഈ മല കയറുവാൻ വേണ്ടിയിട്ട് സിംഗപ്പൂരിൽ നിന്ന് ഒരു യുവതിയും യുവാവും എത്തി. ഇവർ രണ്ടുപേരും, നമ്മൾ മുമ്പ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ വീഡിയോയിലാണ് സാധാരണ ആളുകൾ കയറുന്ന ട്രക്കിംഗ് പാതയുള്ളത്. എന്നാൽ ആ പാതയിൽ കൂടെ അല്ലാതെ കുറച്ചുകൂടി വിഷമകരമായിട്ടുള്ള മറ്റൊരു പാതയിലൂടെ ഈ മല കയറാനാണ് ഇവർ രണ്ടുപേരും തീരുമാനിച്ചത്. ഇടതൂർന്ന വനങ്ങളിലൂടെ ഒരു 3-4 മണിക്കൂർ എടുത്ത് നടന്നു കഴിഞ്ഞാൽ കയറ്റം കയറിയാൽ നമ്മുടെ ഈ മൗണ്ട് പുലയുടെ മുകൾ ഭാഗത്ത് എത്തിച്ചേരാൻ സാധിക്കും. അത്തരം ഒരു വഴിയാണ് ഇവർ രണ്ടുപേരും തിരഞ്ഞെടുത്തത്. പക്ഷേ ഇവർ ഈ ട്രക്കിംഗ് നടത്തുന്ന സമയത്ത് ഒരു ചെറിയ അബദ്ധം പറ്റി. ഇതിൽ ആണായിട്ടുള്ള ആളുടെ കൈ ഒന്ന് സാരമായിട്ട് മുറിഞ്ഞു. അയാൾ ഈ വനങ്ങൾക്കകത്തൂടെ ഈ ചെടിയൊക്കെ മാറ്റി നടക്കുന്ന സമയത്ത് എങ്ങനെയോ ഏതോ ഒരു മുള്ളുകൊണ്ട് മുറിഞ്ഞതാണ്. പക്ഷേ അത് വലിയൊരു മുറിവായിട്ട് അയാൾക്ക് തോന്നി. അയാൾ നല്ല രീതിയിൽ കിതയ്ക്കുന്ന സമയത്താണ് ഈ മുറിവുണ്ടായത്. ധാരാളം ബ്ലഡ് പോവുകയും ചെയ്തു. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഭയന്നു. ഇനിയും ഈ കാട്ടിലൂടെ ഈ ദീർഘദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകുമോ, ഇയാൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ അവർ ഭയപ്പെട്ടു. അതുകൊണ്ട് അവരൊരു തീരുമാനമെടുത്തു, ഏതെങ്കിലും ഒരു ഷോർട്ട് കട്ട് കണ്ടു കഴിഞ്ഞാൽ അതുവഴി കയറി പെട്ടെന്ന് തന്നെ പ്രധാന റോഡിലെത്താം. ഇവരങ്ങനെ നോക്കി നിന്ന സമയത്ത് തൊട്ടടുത്തുള്ള മരത്തിൽ ഒരു ചെറിയ ആരോ മാർക്ക്, അത് ചുവന്ന ഒരു സ്റ്റിക്കർ കൊണ്ടുണ്ടാക്കിയ ഒരു ആരോ മാർക്കാണ്. ഇവർക്ക് തോന്നി ഏതോ ഒരു ഷോർട്ട് കട്ടാണ് അല്ലെങ്കിൽ മറ്റൊരു വഴിയാണ്, ഇതുവഴി പോയി കഴിഞ്ഞാൽ എളുപ്പം ഈ പ്രധാന വഴിയിൽ, ഈ മലയിലേക്ക് പോകുന്ന പ്രധാന വഴിയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുമെന്ന് വിചാരിച്ചിട്ട് ഈ രണ്ടുപേരും ഈ ചുവന്ന ആരോ മാർക്ക് കണ്ട വഴിയിലൂടെ നടന്നു. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു മരത്തിൽ ഇതുപോലെ തന്നെ വീണ്ടും ചുവന്ന അടയാളം കണ്ടു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചു, ശരിയാണ്, ഈ റൂട്ട് കറക്റ്റാണ്, ഇതുവഴി തന്നെ പോയാൽ മതി എന്നവർ വിചാരിച്ചു. പക്ഷേ അവരുടെ ധാരണ തെറ്റായിരുന്നു. ഈ റെഡ് അടയാളം വെച്ചിരുന്നത് നോ ഗോ ഏരിയകളാണ്. അതായത് ആ വഴി പോകരുത്, അപകടമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് അത്തരം സ്റ്റിക്കറുകൾ അവിടെ സ്ഥാപിച്ചിരുന്നത്. ഇത് ഇവർക്ക് മനസ്സിലായില്ല. ചുരുക്കത്തിൽ ഈ ചുവന്ന അടയാളങ്ങൾ നോക്കിപ്പോയ ഇവർ വീണ്ടും കൊടിയ വനത്തിനുള്ളിലേക്കാണ് കയറി കയറി പോയിക്കൊണ്ടിരുന്നത്. ഇവർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ വനം കൂടുതൽ തിക്കായി വരുന്നുണ്ട്. അത് മാത്രവുമല്ല, ഈ മലയുടെ ചെരിവ് കൂടുതൽ സ്റ്റീപ്പായി സ്റ്റീപ്പായി വരുന്നു. ഏതാണ്ട് വൈകുന്നേരം 5 മണിയായി കഴിഞ്ഞപ്പോഴേക്കും ഈ രണ്ടു പേർക്കും മനസ്സിലായി തങ്ങൾക്ക് വഴിതെറ്റി. ഇവരുടെ യോഗത്തിന് ഈ മലയുടെ ഏറ്റവും മുകളിൽ 2-3 മൊബൈൽ ടവറുകളുണ്ട്. അത് മാത്രവുമല്ല, ഇവരുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ അത് ബാറ്ററി തീരാറായി എങ്കിലും
ഫോൺ വിളിക്കാം ഇപ്പോൾ ആ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇവര് ഉടൻ തന്നെ ഈ മലേഷ്യൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു. ബോംബ എന്നാണ് ഈ മലേഷ്യൻ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ പേര്. അവർ ഏതായാലും ഫോൺ അറ്റൻഡ് ചെയ്തു. അവർ പറഞ്ഞു, നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണ്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ മൊബൈൽ ടവർ വെച്ചിട്ട്. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇപ്പോൾ ഞങ്ങളെ വിളിച്ച സ്ഥലത്ത് തന്നെ നിങ്ങൾ തുടരണം, എങ്കിൽ മാത്രമേ ഈ കൊടിയ നിബിഡ വനത്തിനുള്ളിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അത് മാത്രവുമല്ല, ഏതാണ്ട് ഇരുട്ടായി കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ ഒരു റെസ്ക്യൂ ടീമിന് അവിടെ എത്താനായിട്ട് സാധിക്കില്ല, ഒരു പക്ഷേ രാവിലെ ആയേക്കാം, അതുകൊണ്ട് നിങ്ങൾ എവിടെയാണോ അവിടെ തന്നെ കഴിയുക എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ആ രണ്ടുപേരും പേടിയോടെ ആണെങ്കിലും അതനുസരിച്ചു. ഇയാളുടെ കയ്യിലെ മുറിവൊക്കെ ആ സമയത്ത് ഉണങ്ങി. പക്ഷേ രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഭയം കൂടി. കാരണം ആ ഭാഗത്ത് കാട്ടുപന്നികളുടെ ശല്യം കണ്ടമാനമുണ്ട്. ഇതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ശബ്ദം, മുക്രയിടുന്ന ശബ്ദം ഇതെല്ലാം കേട്ടിട്ട് ഇവർ ശരിക്കും പറഞ്ഞാൽ വിരണ്ടുപോയി. അന്നത്തെ രാത്രിയിൽ ഇവർക്ക് നേരെ ചൊവ്വയെ ഉറങ്ങുവാനായിട്ട് സാധിച്ചില്ല. അതായത് നേരം പുലർന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവരാകെ ഭയപ്പെട്ടിരുന്നു. ശരിക്കും ഇവർക്ക് ദാഹം കണ്ടമാനമായി, പരവേശമായി. ഇവർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും റെസ്ക്യൂ ടീമൊന്നും വരുന്നതുമില്ല. ഇവർക്ക് വെള്ളം അത്യാവശ്യം വേണം. ഇവർ ഈ രണ്ടോ മൂന്നോ മണിക്കൂർ നേരത്തേക്ക് മല കയറാൻ ഇറങ്ങിയ ആളുകളാണ്. കൂടുതൽ ഭക്ഷണമോ വെള്ളമോ ഒന്നും ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ഉള്ളതെല്ലാം തീർന്നു. പക്ഷേ ഈ ഭയം കാരണം ഇവർക്ക് വീണ്ടും ദാഹിക്കാൻ തുടങ്ങി. ഇവരെന്ത് ചെയ്തു, എങ്ങനെയെങ്കിലും ദാഹം തീർക്കണം, അല്ലെങ്കിൽ തങ്ങൾ മരിച്ചു പോകും എന്നൊക്കെ ഇവർക്ക് തോന്നാൻ തുടങ്ങി. ഇവർ വീണ്ടും ആ നിൽക്കാൻ പറഞ്ഞ സ്ഥലത്ത് നിന്ന് അവർ വീണ്ടും നടന്നു. ഒരു രണ്ട് മൂന്ന് മണിക്കൂറുകൾ നടന്നിട്ട് ഒരു ചെറിയ അരുവിയുടെ അടുത്തെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഇവരുടെ ദാഹം തീർക്കുവാനൊക്കെ പറ്റി. പക്ഷേ പഴയ സ്ഥലത്തേക്ക് പോകുവാനായിട്ട് ഇവർക്ക് വഴി അറിയാൻ പാടില്ല. അത് മാത്രവുമല്ല, ഇവർ ഈ മുമ്പ് രാത്രിയിൽ വന്യമൃഗങ്ങളുടെ ശബ്ദം കേട്ടതുകൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ ഇവർക്ക് നിൽക്കാനായിട്ട് ഭയമായി. അതുകൊണ്ട് ഇവർ ഒരു കാര്യം തീരുമാനിച്ചു, ഈ നദി താഴേക്കാണ് ഒഴുകുന്നത്, ഈ നദിയെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ താഴെ ഈ സമതലത്തിൽ എത്താനായിട്ട് പറ്റും എന്ന് വിചാരിച്ചിട്ട് ഇവർ ഈ നദിയുടെ ഓരം വഴി, ഈ ചെറിയ അരുവിയാണ് നദിയല്ല, അതിൻ്റെ ഓരം വഴി ഇവർ നടക്കാനായിട്ട് തുടങ്ങി. അതായത് ഈ റെസ്ക്യൂ ടീമിനോട് എവിടെയാണോ നിൽക്കാൻ പറഞ്ഞത് അവിടെ നിന്ന് കിലോമീറ്ററുകൾ മാറി മറ്റൊരു സ്ഥലത്താണ് ഇപ്പോഴും ഇവരുള്ളത്. റെസ്ക്യൂ ടീമാകട്ടെ ഇവരെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ലൊക്കേഷൻ കിട്ടിയ സ്ഥലത്തു നിന്നും. ഇവരെ ഇനി കോണ്ടാക്ട് ചെയ്യാനൊന്നും അവർക്ക് പറ്റില്ല. കാരണം തലേ ദിവസം രാത്രി 10 മണി ആയതോടെ ഇവരുടെ മൊബൈലിലെ ബാറ്ററി തീർന്നിരുന്നു. പിന്നീട് ഇവരെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഈ റെസ്ക്യൂ ടീമിന്, ഈ ബോംബ ടീമിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതായത് ഈ റെസ്ക്യൂ ടീം തപ്പുന്നത് മറ്റൊരിടത്ത്, ഇവർ കറങ്ങി നടക്കുന്നത് വേറൊരു സ്ഥലത്ത്. ഇതിനിടെ മലേഷ്യയിലും സിംഗപ്പൂരിലും ഉള്ള സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ രണ്ടു പേര് ഈ വനത്തിൽ പെട്ടുപോയി എന്നും ഈ വനത്തിനുള്ളിൽ ട്രക്കിംഗ് നടത്തി ഇവരെ കണ്ടുപിടിക്കാൻ ശേഷിയുള്ള, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്ന ആളുകൾ വന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും ഫേസ്ബുക്ക് പോസ്റ്റുകളും മറ്റും പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 200 ആളുകളാണ് ഈ മലയുടെ താഴ്വരയിൽ വന്ന് കയറിയത്. അതായത് ഇവരെ തപ്പാൻ വേണ്ടിയിട്ട് അവരും തിരച്ചിൽ ആരംഭിച്ചു. പക്ഷേ ഇവരെല്ലാം തിരയുന്നത് ശരിയായ സ്ഥലത്തായിരുന്നില്ല. കാരണം ഇവർ രണ്ടുപേരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ലൊക്കേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രവുമല്ല, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ നിബിഡ വനമാണ്, പെട്ടെന്ന് കയറി തപ്പാനോ ഇവരെ കണ്ടുപിടിക്കാനോ സാധ്യമല്ല. ഇതിന് മുകളിലൂടെ ഹെലികോപ്റ്റർ ഒരു 10 ഇവർ പറത്തി. പക്ഷേ ഈ കൊടിയ വനത്തിനുള്ളിൽ നിന്ന് അവർക്ക് എങ്ങനെ കണ്ടെത്താനാണ്? അങ്ങനെ 4 ഈ 4 ആയി കഴിഞ്ഞപ്പോഴേക്കും ഈ മലയുടെ ചുറ്റുവട്ടത്തുള്ള വനങ്ങളിലെ 90% വനവും ഈ ബോംബ ടീം അന്വേഷിച്ച് തീർത്തു കഴിഞ്ഞിരുന്നു. ഇനി 10% സ്ഥലം മാത്രമേ ഉള്ളൂ. ആ 10% സ്ഥലത്തേക്ക് ഇവർ പോകുമെന്ന് അവരൊരിക്കലും വിചാരിച്ചിരുന്നില്ല. കാരണം അവിടെ ചതുപ്പ് നിലമാണ്, ചെറിയ ഒരു അരുവിയുണ്ട്, അതിനകത്ത് മുതലകളുണ്ട്, അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുവാനായിട്ട് അവർ ധൈര്യപ്പെടില്ല എന്നാണ് ഇവർ കരുതിയത്. പക്ഷേ ഈ രണ്ടുപേരും അങ്ങോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇവരവിടെ ചെന്നു, വലിയൊരു ഒരു നദി കണ്ടു. ആ നദിയിൽ മുതലകളുള്ള വിവരമൊന്നും ഇവർക്കറിയില്ല. ഇവരെന്ത് ചെയ്തു, ചെറിയൊരു ചെങ്ങാടം ഉണ്ടാക്കാനടക്കം നോക്കി. പക്ഷേ അതൊന്നും സാധിച്ചില്ല. ഇവർ നേരെ ഈ ഒരു ചെറിയൊരു നദി നീന്തി അക്കരെ കടക്കാനായിട്ട് ഇവർ ശ്രമിച്ചു. ഇവർ നേരെ ഇതിനകത്തേക്ക് ഇറങ്ങി നീന്തുവാനായിട്ട് ആരംഭിച്ചു. ഇവർ നീന്തുന്ന സമയത്ത് ഇവരുടെ മുകളിൽ കൂടെ ഒരു ഹെലികോപ്റ്റർ പറന്നു വന്നു. ആ ഹെലികോപ്റ്ററിലിരുന്ന ഈ ബോംബ ടീമിൻ്റെ ആളുകൾ ശരിക്കും പറഞ്ഞാൽ താഴെ 1-2 ആളുകൾ ഈ നീന്തി പോകുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അവർ വിചാരിച്ചിരുന്നത് ആ ഭാഗങ്ങളിൽ മീൻപിടുത്തക്കാരുണ്ട്, അനധികൃതമായിട്ട് മീൻ പിടിക്കുന്നവരുണ്ട്, അവരായിരിക്കാം എന്നാണ് വിചാരിച്ചത്. കാരണം അവരുടെ മനസ്സിൽ ഈ രണ്ടു പേരും ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയില്ല, ഇവിടെ ഇങ്ങനെ നീന്തി കളിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് അവർ തിരിച്ചുപോയി. പക്ഷേ തിരിച്ചു പോകുന്ന വഴിയിൽ അവർക്ക് വീണ്ടും തോന്നി, രണ്ടു പേരാണല്ലോ, ഇനി അവരെങ്ങാനുമാണോ എന്ന് വിചാരിച്ചിട്ട് അവർ തിരിച്ചു വരികയും ഹെലികോപ്റ്റർ താത്തി കഴിഞ്ഞപ്പോഴേക്കും ഇവരാണെന്ന് അവർക്ക് മനസ്സിലാകുകയും ചെയ്തു. അങ്ങനെ 5 ഇവരെ അവിടെ നിന്ന് അവർ രക്ഷപ്പെടുത്തി. ഇവരെ രക്ഷപ്പെടുത്തുന്ന വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ
നമുക്ക് ഈ മല അതിന് ചുറ്റുവട്ടത്തുള്ള വനം ഇതിൻ്റെ ഏകദേശ രൂപം നമുക്ക് പിടികിട്ടും. ഈ കഥ നടക്കുന്നത്, അതായത് ഈ രണ്ട് പേര് ഇതിനകത്ത് പെട്ടുപോയത് 2018 നമ്മൾ പറയാൻ പോകുന്ന കഥ നടക്കുന്നത് 1930s അവസാനമാണ്. ഇന്ന് ഇങ്ങനെയാണെങ്കിൽ ഈ പ്രദേശം അന്ന് എങ്ങനെയായിരിക്കും? അതുമാത്രവുമല്ല, ഇന്ന് ഇവിടെ കണി കാണാൻ കിട്ടാത്ത ഒരു ജീവി അന്ന് ഈ ഭാഗങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്നു. നമുക്ക് ആ കഥയിലേക്ക് പോകാം. വെൽക്കം ടു ഹിസ്റ്റോറീസ്. ഐറിഷുകാരനായിട്ടുള്ള പാട്രിക് മീഡ് ജന്മന ഒരു സാഹസികനാണ്. ജന്മന സാഹസികൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാഹസികത കൂടിയിട്ട് ഇദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ സ്കൂൾ ഉപേക്ഷിച്ചിട്ട് മറ്റു പല പണികൾക്ക് പോയ ഒരു മനുഷ്യനാണ്. ചെറുപ്പകാലങ്ങളിൽ വീടിൻ്റെ തൊട്ടരികിലുള്ള ഗുഹകൾ സന്ദർശിക്കുക, കാടുകളിൽ പോവുക, ഇതൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഹോബി. സ്കൂൾ വിട്ട ശേഷം ഇദ്ദേഹം ജീവിക്കാൻ വേണ്ടിയിട്ട് വേട്ട, കള്ളക്കടത്ത് അങ്ങനെയുള്ള പല പണികളിൽ ഏർപ്പെട്ടു. പക്ഷേ കുറച്ച് മുതിർന്നു കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം കുറച്ച് സീരിയസ് ആയി വലിയ വലിയ പര്യവേഷണങ്ങൾ, വേട്ടകളൊക്കെ ഇദ്ദേഹം നടത്താനായിട്ട് ആരംഭിച്ചു. അങ്ങനെ പിന്നീട് പല രാജ്യങ്ങൾ ഇദ്ദേഹം സന്ദർശിച്ചു. അതിനുശേഷം ഇദ്ദേഹം ബ്രിട്ടീഷ് പട്ടാളത്തിൽ ചേർന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലൊക്കെ ഇദ്ദേഹം വന്നിട്ടുണ്ട്. ഇതിനുശേഷം ബ്രിട്ടീഷ് ഇൻ്റലിജൻസിലാണ് ഇദ്ദേഹം പ്രവർത്തിച്ചത്. അങ്ങനെ പല തസ്തികകളിൽ എത്തിപ്പെട്ട ഒരാളാണ്. വിദ്യാഭ്യാസം കുറവാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കഴിവ് വെച്ചിട്ട് അങ്ങനെ ഉയർന്ന നിലയിൽ എത്തിയ ഒരാളാണ് ഈ പാട്രിക് മീഡ് എന്ന് പറയുന്ന ഐറിഷുകാരൻ. ഈ പാട്രിക് മീഡ് ഇപ്പോൾ 1936 ഉള്ളത് നമ്മൾ ഈ കഥയുടെ ആദ്യം പറഞ്ഞ ആ മലയുടെ താഴ്വരയിലാണ്, അതായത് മൗണ്ട് പുലയുടെ സമതലങ്ങളിലാണ് ഇപ്പോൾ ഈ പാട്രിക് മീഡ് വർക്ക് ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഈ മൗണ്ട് പുലയിൽ നിന്ന് ഏതാണ്ട് 70 km തെക്കോട്ട് പോയി കഴിഞ്ഞാൽ സിംഗപ്പൂരാണുള്ളത്. അവിടെയാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹം വേട്ടയ്ക്കും മറ്റു പല കാര്യങ്ങൾക്കും എത്തിക്കൊണ്ടിരുന്നത് ഈ മലേഷ്യയിലെ ഈ മൗണ്ട് പുലൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മൗണ്ട് പുലൈയുടെ അന്നത്തെ ഒരു സെറ്റപ്പ് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിബിഡ വനങ്ങൾ, അതിനിടയ്ക്ക് റബ്ബർ തോട്ടങ്ങൾ, വീണ്ടും അതിനിടയ്ക്ക് വാഴത്തോപ്പുകൾ, ഇതിനിടയിൽ നാട്ടുകാരുടെ കമ്പോങ് എന്ന് വിളിക്കുന്ന ഗ്രാമങ്ങൾ. ഇവിടെയുള്ള ഗ്രാമങ്ങളെ കമ്പോങ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ പല കമ്പോങ് ഗ്രാമങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ, വാഴത്തോപ്പുകൾ, ഇതായിരുന്നു അക്കാലത്തെ മൗണ്ട് പുലയുടെ ഒരു അവസ്ഥ. അക്കാലത്ത് പോലും ഈ മൗണ്ട് പുലയുടെ മുകളിലേക്ക് ഒരു ചെറിയ പാതയുണ്ടായിരുന്നു. അത് ഈ തടിവെട്ടുകാർ ഉണ്ടാക്കിയെടുത്തൊരു പാതയാണ്. ടാറിടാത്ത ഒരു മണ്ണ് നിറഞ്ഞ ഒരു പാത. ഈ പാതയിലൂടെ ഒരു കാറിൽ നമുക്ക് സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് എത്താൻ പറ്റില്ല, പക്ഷേ ഒരു മുക്കാൽ ഭാഗം നമുക്ക് താണ്ടുവാനായിട്ട് സാധിക്കുമായിരുന്നു അക്കാലത്ത്. അന്നൊരു ദിവസം പാട്രിക് മീഡ് തൻ്റെ രണ്ട് സുഹൃത്തുക്കളോടൊപ്പം ഈ പറയുന്ന മൗണ്ട് പുലയുടെ താഴ്വരയിലെത്തി. ഈ രണ്ട് സുഹൃത്തുക്കളെന്ന് പറയുന്നത് ഒരു സ്ത്രീയും അവരുടെ മകളുമായിരുന്നു. ഈ രണ്ട് പേരും പാട്രിക് മീഡിനോട് ഒരു കാര്യം അപേക്ഷിച്ചു. അതായത് ഇവർക്ക് രണ്ട് പേർക്കും ഈ വനത്തിൻ്റെ പശ്ചാത്തലത്തിലിരുന്ന് ഭക്ഷണം കഴിക്കണം, അതിന് വേണ്ടിയിട്ടൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ മീഡ് കണ്ടെത്തിയത് നമ്മുടെ ഈ മൗണ്ട് പുലയിലേക്ക് കയറിപ്പോകുന്ന ആ പാത. ആ പാത നമ്മൾ പറഞ്ഞല്ലോ, ഈ വാഹനം കയറിപ്പോകും. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു മധ്യഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇവർക്ക് ഈ വാഹനം നിർത്താം, അവിടെ ഇറങ്ങാം, ഒരു ചെറിയൊരു ഉച്ച ഭക്ഷണമൊക്കെ കഴിക്കാം, 1-2 മണിക്കൂറുകൾ അവിടെ ചെലവഴിക്കാം, തിരിച്ചു വരാം. അങ്ങനെ ഈ രണ്ട് പേരെയും കൂട്ടിക്കൊണ്ട്, ഈ സ്ത്രീയെയും അവരുടെ മകളെയും കൂട്ടിക്കൊണ്ട് ഒരു ദിവസം പാട്രിക് മീഡ് മൗണ്ട് പുലൈ എന്ന് പറയുന്ന ഈ മല കയറുവാനായിട്ട് തൻ്റെ വാഹനത്തിൽ കയറുവാനായിട്ട് ഇദ്ദേഹം ആരംഭിച്ചു. ഈ വാഹനത്തിനുള്ളിൽ ഇദ്ദേഹം ഈ സ്ത്രീയെ, അവരുടെ മകള്, അതുകൂടാതെ ഇദ്ദേഹത്തിനൊരു നായ, മൈക്ക് എന്ന് പറഞ്ഞൊരു നായ ഉണ്ടായിരുന്നു. ഇതും കൂടാതെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലൊരു തോക്കുണ്ടായിരുന്നു. പക്ഷേ ഈ തോക്ക് ഈ പക്ഷികളെയും വേണ്ടി വന്നാൽ പാമ്പിനെയൊക്കെ വെടിവെക്കാം, അതിന് മാത്രം ഉപകരിക്കുന്ന ചെറിയൊരു തോക്കായിരുന്നു. ഇത്രയും ആളുകളാണ്, അല്ലെങ്കിൽ ഇത്രയും സാധനമൊക്കെ ആയിട്ടാണ് ഇദ്ദേഹം ഈ കാറിൽ മൗണ്ട് പുലെ കയറിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് മധ്യഭാഗം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം കാറ് നിർത്തി. എന്നിട്ട് അവത്തിൽ നിന്നിറങ്ങിയിട്ട് ഇവർ ഉച്ചഭക്ഷണത്തിനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കി. കുറച്ച് നേരം കൊണ്ട് ഉച്ചഭക്ഷണം ഇവർ പ്രിപ്പയർ ചെയ്തു, ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ഒരു ചെറിയ ചെയർ എടുത്തിട്ടിട്ട് ഈ സ്ത്രീയെ അവിടെ ഒരു ബുക്ക് വായിട്ട് വായിക്കാനായിട്ടിരുന്നു. ഈ സമയം ഈ സ്ത്രീയുടെ മകള് ഈ ക്യാപ്റ്റൻ മീഡിനോട് പറഞ്ഞു, അവർക്ക് ആ സമയത്ത് ആ ഒരു ഏരിയയിൽ ധാരാളം ഓർക്കിഡുകളുള്ളൊരു സ്ഥലമാണ്, അപ്പോൾ ഓർക്കിഡ് പുഷ്പങ്ങൾ കാണണം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഈ മകള് അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനായിട്ട് തുടങ്ങി. ഇവരുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ നായയായിട്ടുള്ള മൈക്കും ഉണ്ടായിരുന്നു. നല്ല തെളിഞ്ഞ സുന്ദരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു അത്. ഇവർ കുറച്ച് ദൂരം മുന്നോട്ട് പോയി. ഈ നായ കൂടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പെട്ടെന്ന്
എന്തോ ഒരു ശബ്ദം കേട്ടതുപോലെ ഈ നായ ഇവിടെ സ്ഥലത്ത് നിന്ന് ഈ വന്ന സ്ഥലത്തേക്ക് വണ്ടി എവിടെയാണോ കിടക്കുന്നത് അങ്ങോട്ടേക്ക് ഓടിപ്പോയി. ആ സമയത്ത് പാട്രിക് മീഡ് വിചാരിച്ചിരുന്നത് ഈ നായ കാട്ടുപന്നികളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് പരിശീലിപ്പിച്ചിരിക്കുന്ന ഒരു നായയാണ്. അതുകൊണ്ട് വല്ല കാട്ടുപന്നിയുടെയും ശബ്ദം കേട്ടിട്ടാവാം ഇവൻ തിരിച്ചോടിയത് എന്നാണ് പാട്രിക് മീഡ് വിചാരിച്ചിരുന്നത്. പക്ഷേ തൊട്ടടുത്ത നിമിഷം ഇവരുടെ പുറകിൽ നിന്ന്, അതായത് നമ്മുടെ ഈ മൈക്ക് ഓടിപ്പോയ ആ ദിശയിൽ നിന്ന് വലിയൊരു ശബ്ദം ഇവർ കേട്ടു. രണ്ട് കാറുകൾ കൂട്ടിയിടിച്ചാൽ എന്ത് ശബ്ദമാണോ ഉണ്ടാവുന്നത് ആ ശബ്ദമാണ് ഇവർ കേട്ടത്. ഇവർ ഞെട്ടിപ്പോയി. കാരണം ആ ശബ്ദം വന്നത് ഇവർ കാറിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നാണ്. ഈ കാറിട്ടിരിക്കുന്ന സ്ഥലത്താണ് ഇവരുടെ അമ്മ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് ഈ വലിയ ശബ്ദം കേട്ടിരിക്കുന്നത്. ഇവർ പെട്ടെന്ന് തന്നെ തിരിഞ്ഞോടി. ഈ മൈക്ക് എന്ന് പറഞ്ഞ നായ എങ്ങോട്ടാണോ ഓടിയത് അതേ ദിശയിലേക്ക് ഇവരും ഓടി. ഈ പോകുന്ന വഴി രണ്ടാമത് വീണ്ടും വലിയൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം പക്ഷേ ആദ്യത്തെ ശബ്ദമായിരുന്നില്ല, അതൊരു വലിയ മൃഗത്തിൻ്റെ ശബ്ദമായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ ക്യാപ്റ്റൻ മീഡിന് കാര്യം മനസ്സിലായി, അതൊരു ആനയാണ്. ഇവർ രണ്ടുപേരും തിരിഞ്ഞോടിയിട്ട് ഈ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നപ്പോൾ കണ്ട കാഴ്ച ഇവരുടെ ഈ കാറുമായിട്ട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ആന. ഈ ആന എന്താണ് ചെയ്യുന്നത്? ഇവരുടെ ഈ കാറിൻ്റെ ഇടുക്കിയാണ്. ഇടിച്ചിട്ട് തൻ്റെ കൊമ്പുകളിൽ, നല്ല നീളമുള്ള കൊമ്പാണ്, ഈ കൊമ്പുകളിൽ ഈ കാറിനെ കോർത്തെടുക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. പക്ഷേ അവന് സാധിക്കുന്നില്ല. അതുകൊണ്ട് അവൻ്റെ ദേഷ്യം അവൻ ഈ കാറിനോട് ഇടിച്ചങ്ങ് തീർക്കുകയാണ്. പക്ഷേ ഈ കാറിനെ കൂടുതൽ ഇടിക്കാനോ അതിനെ പൊക്കിയെടുക്കുവാനോ ഇവന് പറ്റാത്തതിൻ്റെ പ്രധാന കാരണം ഈ മൈക്ക് എന്ന് പറഞ്ഞ നായ ഇവൻ്റെ കാലിൻ്റെ ചുറ്റുവട്ടം കിടന്ന് ഓടിയിട്ട് കാലെ കടിക്കു നോക്കിയുണ്ട്. അത് കാരണം ഇവൻ്റെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പാട്രിക് മീഡ് ആ സ്ത്രീയെ നോക്കി. ചുറ്റും നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് മാറിയിട്ട് ഒരു വലിയ മരത്തിൻ്റെ പുറകിൽ ഇരുന്നു കൊണ്ട് അവർ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അതായത് അവർക്ക് ഒന്നും പറ്റിയിട്ടില്ല, അവർ സേഫാണ് എന്ന് ഇവർക്ക് മനസ്സിലായി. എന്താണേലും ആനയുടെ പരാക്രമം അധികം നിമിഷം നീണ്ടു നിന്നില്ല. ഈ മൈക്കിൻ്റെ കാലയുള്ള കടി കാരണം ഇവൻ സഹി കെട്ടിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തൊട്ടടുത്തുള്ള കാടിനുള്ളിലേക്ക് പോയി അങ്ങ് മറഞ്ഞു. എന്താണെങ്കിലും രംഗം പെട്ടെന്ന് ശാന്തമായി. ഈ പാട്രിക് മീഡും പെൺകുട്ടിയും ഓടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ കാറിന് സാരമായ പരിക്കുണ്ട്. പക്ഷേ ഈ സ്ത്രീക്ക് അപകടമൊന്നും ഉണ്ടായില്ല, അവർക്ക് ആശ്വാസമായി. എന്താണേലും ഈ പാട്രിക് മീഡ് ഒരു വിധത്തിൽ ഈ സൈഡിലോട്ട് മാറിക്കിടന്നിരുന്ന ഈ കാറ് അദ്ദേഹം തള്ളി ഒരു വിധത്തിൽ ഈ റോഡിലേക്ക് മാറ്റിയെടുത്തു. കാര്യം കാറ് ചളങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇദ്ദേഹത്തിന് ഇത് സ്റ്റാർട്ടാക്കാനായിട്ട് സാധിച്ചു. ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഇവരെ തിരിച്ച് ഈ മലയുടെ താഴ്വരയിൽ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇവരുടെ കാറിലോട്ട് കയറിയിരിക്കാൻ പറഞ്ഞു. ഇവരെല്ലാവരും കാറിലോട്ട് കയറിയിരിക്കുകയും ആ സമയത്ത് കാടിൻ്റെ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഒരാൾ, ഒരു മലയി വില്ലേജുകാരൻ, ഒരു സാധാരണ നാട്ടുകാരൻ, അയാൾ നിലവിളിച്ചുകൊണ്ട് ഓടിക്കറിച്ച് ഈ ഒരു സ്ഥലത്തേക്ക് വന്നു. പറഞ്ഞല്ലോ, അയാൾ നിലവിളിച്ചുകൊണ്ടാണ് ഓടി ഇവിടെ എത്തിയത്. പക്ഷേ ഇവരുടെ കാറിൻ്റെ ഒരു പരുവം കണ്ടപ്പോഴേക്കും അയാളുടെ നിലവിളി ഇരട്ട ശബ്ദത്തിലായി. എന്നിട്ട് അയാൾ ഈ കാറിൻ്റെ മുന്നിൽ വന്ന് നിന്നു. അതിനുശേഷം പാട്രിക് മീഡിനെ നോക്കിക്കൊണ്ട് അപേക്ഷിക്കുന്ന സ്വരത്തിൽ അയാൾ പറഞ്ഞു, ടുവാൻ. ടുവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ഭാഷയിൽ സാർ, യജമാനൻ എന്നൊക്കെ വിളിക്കുന്ന ഒരു അർത്ഥമാണ് ടുവാൻ. ഈ വന്നു പോയത് ഒരു സാധാരണ ആനയല്ല, ഞങ്ങൾ അവനെ വിളിക്കുന്നത് ഗഗാ ജാഹത്ത് എന്നാണ്. ഈ ഗഗാ ജാഹത്ത് എന്ന് പറഞ്ഞാൽ വലിയ ചെകുത്താൻ, ദുഷ്ടൻ, ക്രൂരൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതായത് അത്രയ്ക്ക് മതം പൊട്ടിയ ക്രൂരനായ ഒരാനയാണ് ഈ വന്നു പോയത്. ഇത് നിങ്ങളുടെ ഈ കാറ് നശിപ്പിക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഞാൻ എൻ്റെ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് ഓടി വരുന്നത്. അവൻ ആ തോട്ടത്തിലുണ്ടായിരുന്ന സകല മരങ്ങളും പിഴുതു മാറ്റിയിട്ടുണ്ട്. അത് മാത്രവുമല്ല, എൻ്റെ വില്ലേജും ഇവൻ ആക്രമിച്ചിട്ടുണ്ട്. കാരണം ആ ഭാഗത്തു നിന്നാണ് ഇവൻ വന്നത്. അതിനുശേഷം റബ്ബർ വെട്ടിക്കൊണ്ടിരുന്ന എന്നെ ഇവനിട്ട് ഓടിച്ചതാണ്. ആ സമയത്ത് എനിക്ക് മനസ്സിലായി ഇവൻ ഗ്രാമം തച്ചുടച്ച് തകർത്തിട്ടാണ് എൻ്റെ പുറകെ വന്നിരിക്കുന്നത്. കാരണം പുറകിൽ നിന്ന് ഞാൻ നിലവിളികൾ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നെ ഗ്രാമത്തിലുള്ളവർക്ക് എന്ത് പറ്റിയെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഓടിക്കതച്ചാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇവിടെ വന്നപ്പോൾ ഇതാ താങ്കളുടെ കാറും ഇവൻ തകർത്തിരിക്കുകയാണ്. അതായത് ഉറപ്പായിട്ടും കൊല്ലേണ്ട ഒരു ആന തന്നെയാണ് ഈ ഗഗാ ജാഹത്ത്. അതുകൊണ്ട് ദയവായിട്ട് താങ്കളുടെ ഈ തോക്കുപയോഗിച്ച്, ഈ കാറിൽ തോക്കിരിക്കുന്നത് ഇയാളെ കണ്ടു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, ഈ തോക്ക് ഉപയോഗിച്ച് അവനെ ഒന്ന് കൊന്നു തരണം, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പാട്രിക് മീഡ് പറഞ്ഞു, എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ ആയുധമൊന്നുമില്ല. ഇയാൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ തോക്ക് കണ്ടിട്ടാണ് പറയുന്നത്. അത് മനസ്സിലാക്കിയ ഈ പാട്രിക് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ആനയോ അങ്ങനെയുള്ള വലിയ മൃഗങ്ങളെയോ ഒന്നും എനിക്ക് വെടിവെക്കാനായിട്ട് സാധിക്കില്ല, ഇത് പക്ഷികളെ മാത്രം വെടിവെക്കുന്ന തോക്കാണ്. പക്ഷേ ഈ ഗ്രാമീണന് അത് വിശ്വാസമായില്ല. ഈ ഗ്രാമീണൻ വിചാരിച്ചു, പാട്രിക് ഇത് കേട്ടിട്ട്, ഈ ആനയുടെ പ്രകടനം കണ്ടിട്ട് അയാൾ ഭയന്നു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്. ഈ ഒരു ആശങ്ക ആ ഗ്രാമീണൻ പാട്രിക്കിനോട് പറയുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ പാട്രിക്കിന് അത് വലിയൊരു നാണക്കേടായി. അദ്ദേഹം പറഞ്ഞു, ഇത് ശരിക്കുള്ള അല്ലെങ്കിൽ വലിയ ആനയെ വെടിവെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഈ ഗ്രാമീണന് കാര്യം മനസ്സിലായില്ല.
അയാൾ വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ്. അയാളുടെ ദയനീയമായ അവസ്ഥയും അപേക്ഷയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ പാട്രിക്ക് ഒരു കാര്യം തീരുമാനിച്ചു, എന്താണെങ്കിലും ഇയാളെ എനിക്ക് സഹായിക്കണം, ഒരു കാര്യം ചെയ്യാം. അയാൾ ഈ ഗ്രാമീണനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ കുറച്ചു നേരം ഇവിടെ സുരക്ഷിതനായിട്ട് നിൽക്ക്, ഞാൻ ഈ രണ്ട് സ്ത്രീകളെ താഴ്വരയിൽ എത്തിച്ചിട്ട് നല്ല തോക്കും ആളുകളും ഒക്കെ ആയിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ആ ഗ്രാമീണൻ അത് വിശ്വസിച്ചു, അയാൾ അവിടെ കാത്തു നിന്നു. പാട്രിക്ക് ഈ രണ്ട് പേരെയും നായയെയും കൂട്ടിക്കൊണ്ട് ഈ മലയുടെ ബാക്കി ഭാഗങ്ങൾ ഇറങ്ങിയിട്ട് താഴ്വരയിൽ വന്നു. അവിടെ എത്തിയ ശേഷം സുരക്ഷിതമായ ഒരു സ്ഥലം എത്തി. അതിനുശേഷം നല്ല റോഡാണ്, ഈ പെൺകുട്ടി കാർ ഓടിക്കും. ആ പെൺകുട്ടിയോട് പറഞ്ഞു, നീ കാറും കൊണ്ട് തിരിച്ചു പോയിക്കൊള്ളുക, പക്ഷേ അവിടെ ചെന്ന ശേഷം എൻ്റെ ഈ ട്രാക്കർമാരായിട്ടുള്ള രണ്ട് നാട്ടുകാരുണ്ട്, അവരെ വിവരം അറിയിക്കണം. അവർ രണ്ടുപേരും വന്നു കഴിഞ്ഞാലേ എനിക്ക് ഈ വേട്ട തുടരാനായിട്ട് പറ്റുകയുള്ളൂ, കാരണം അവർ എൻ്റെ വസ്ത്രങ്ങൾ തോക്കുകളൊക്കെ ആയിട്ടാണ് വരേണ്ടത്. അതുകൊണ്ട് അവർക്ക് പ്രത്യേകം സ്ഥലങ്ങൾ പറഞ്ഞു കൊടുത്ത് വേണം അവരെ ഇങ്ങോട്ട് വിടാനായിട്ട്. ഞാൻ തിരിച്ച് നടന്നിട്ട് ഈ മല കയറിയിട്ട് ഈ ഗ്രാമീണൻ എവിടെയാണോ നിൽക്കുന്നത് അവൻ്റെ അരികിലേക്ക് പോവുകയാണ്, അതിനുശേഷം ഞാൻ അവൻ്റെ ഗ്രാമത്തിലേക്ക് പോകും. ഇത്രയും കാര്യങ്ങൾ എൻ്റെ ഈ ട്രാക്കർമാരായിട്ടുള്ള നാട്ടുകാരോട് നിങ്ങൾ പറയണം, അവർ എങ്ങനെയെങ്കിലും തപ്പി ഈ ഗ്രാമത്തിൽ എത്തിക്കോളും. അവരെത്തിയ ശേഷം മാത്രമേ എനിക്ക് ഈ ആനയെ വേട്ടയാടാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്താണേലും ആ സ്ത്രീയോടും മകളോടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ച ശേഷം അവരെ കാറിൽ കയറ്റി വിട്ട ശേഷം, അതായത് ഈ നായ ഉൾപ്പെടെ എല്ലാവരെയും ആ കാറിൽ കയറ്റി വിട്ട ശേഷം ഈ പാട്രിക്ക് ഈ മല നടന്നു തന്നെ കയറിയിട്ട് ഈ ഗ്രാമീണൻ നിൽക്കുന്ന സ്ഥലത്ത് ചെന്നു. ആ പാവം നാട്ടുകാരൻ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. എന്താണേലും ഇദ്ദേഹം തിരിച്ചു വന്നത് കണ്ടപ്പോഴേക്കും അയാൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഈ പാട്രിക്ക് അയാളോട് പറഞ്ഞു, എൻ്റെ ആളുകൾ വരും, അവരുടെ കയ്യിൽ വലിയ തോക്കുകളൊക്കെ ഉണ്ടാവും, നമുക്ക് എന്താണെങ്കിലും ഈ ആനയെ വെടിവെച്ച് വീഴ്ത്താം. അങ്ങനെ പറഞ്ഞിട്ട് ഇദ്ദേഹം ഈ നാട്ടുകാരൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ തോട്ടത്തിലേക്ക്, റബ്ബർ തോട്ടത്തിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കാണ് ഇദ്ദേഹത്തിന് നാശനഷ്ടങ്ങളുടെ ഒരു വ്യാപ്തി മനസ്സിലായത്. ആ ആന കണ്ണിൽ കണ്ട എല്ലാ മരങ്ങളും ചവിട്ടി ഒടിച്ച് പിഴുതു മാറ്റിയിരിക്കുകയാണ്. ഈ സാധുക്കൾക്ക് ഇതൊക്കെയാണ് വരുമാന മാർഗം, അതെല്ലാം ആ ആന തകർത്തിട്ടിരിക്കുകയാണ്. അതുമാത്രവുമല്ല, അവിടെ നിന്ന് കുറച്ച് ദൂരം മാറിയാണ് ഇദ്ദേഹത്തിൻ്റെ വില്ലേജ്, ഈ ഗ്രാമമുള്ളത്. ആ ഗ്രാമത്തിലേക്ക് ഇവർ നടന്നു ചെന്നപ്പോഴേക്കും അകലെ നിന്ന് തന്നെ ഈ ഗ്രാമത്തിൽ നിന്ന് ഈ നിലവിളിയും ശബ്ദമൊക്കെ കേൾക്കാം, കാരണം അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഈ കൂടെ ഉണ്ടായിരുന്ന ഗ്രാമീണൻ ഓടി നിലവിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു. എന്താണേലും ഇദ്ദേഹത്തിൻ്റെ ഈ ചെറിയ കുടിലൊക്കെ ഈ ആന തകർത്ത് കളഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ, അമ്മ, പിള്ളേർ ഇവർക്കൊന്നും യാതൊരു പരുക്കും ഉണ്ടായില്ല. കാരണം അവർ ഈ ആന വരുന്നത് കണ്ടതോടെ ഈ കുടിൽ വിട്ടിട്ട് ഇവർ തൊട്ടടുത്തുള്ള കാട്ടിൽ പോയി മറിഞ്ഞിരിക്കുകയായിരുന്നു. ആന പോയ ശേഷമാണ് ഇവർ തിരിച്ചു വന്നത്. ഇദ്ദേഹത്തിന് 4 പെൺകുട്ടികളും 3 ആൺകുട്ടികളുമാണ് ഉള്ളത്. ഇവരെല്ലാവരും സുരക്ഷിതരാണ്. ഇതിൽ ഈ 3 ആൺകുട്ടികൾ നമ്മുടെ ഈ വേട്ടക്കാരനായിട്ടുള്ള പാട്രിക്കിൻ്റെ കൂടെ ഇനിയും മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. നമ്മളെ ആൺകുട്ടികളൊക്കെ ഒന്ന് പറയുമ്പോഴത്തേക്കും വലിയ പ്രായമൊന്നും വിചാരിക്കേണ്ട, 10 വയസ്സിനും 16 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ്. പക്ഷേ അവർക്ക് അവരുടെ ഈ തോട്ടം തകർത്തു, ഇവരുടെ ഈ വീട് തകർത്തു, അതുകൊണ്ട് ഈ ആനയെ കൊല്ലണം എന്നുള്ള വലിയൊരു വാശിയിലാണ് ആ പിള്ളേർ. അതുകൊണ്ട് ഈ പിള്ളേർ പറഞ്ഞു, ഇനിയുള്ള സ്ഥലത്തേക്ക്, അതായത് ഈ ആന പോയ വഴിയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഈ പാട്രിക് മീഡിനും അതിന് നല്ല കാര്യമായിട്ട് തോന്നി, കാരണം കുട്ടികൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കും. അതായത് ഈ പാട്രിക് മീഡ് ഇവരുടെ കൂട്ടത്തിൽ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു കുട്ടിയെ തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പുറകെ വരുന്ന തൻ്റെ ഈ ട്രാക്കർമാരായിട്ടുള്ള ആളുകളോട് കറക്റ്റ് വിവരങ്ങൾ പറയാനും അവരെ ഒരു വിധത്തിൽ താൻ എവിടെയാണോ ഉള്ളത് അവിടെ എത്തിക്കുവാനായിട്ടും സാധിക്കും. ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ട് പാട്രിക്ക് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ പോര്. അങ്ങനെ ആ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് പാട്രിക്ക് ഈ ആന പോയ വഴിയെ നടന്നു. വലിയ നിബിഡ വനമാണ്, ഇരുട്ടാണ്. ഇതിനിടയിൽ മുറം പോലത്തെ വലിയ ചെവി, ആ ചെവികൾക്കിടയിൽ പന്നിയുടെ പോലുള്ള ചെറിയ രണ്ട് കണ്ണുകൾ. സത്യത്തിൽ ഇങ്ങനെയൊരു രൂപം ആ ഇരുട്ടിൽ എവിടെയെങ്കിലും നിന്ന് തങ്ങളെ തന്നെ നോക്കുന്നുണ്ട് എന്നുള്ള ധാരണയിൽ തന്നെയാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ പോയ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ മണം, നിലത്ത് ഉണ്ടായിരുന്ന ആനയുടെ കാൽപ്പാടുകൾ, ഇതിൽ നിന്ന് കുറച്ച് നേരത്തെ തന്നെ ഈ ആന ഇതുവഴി കടന്നുപോയി എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇവർ സേഫാണ്. ഈ കുട്ടികളെ ഓർത്തിട്ട് പാട്രിക്കിന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ആന മുന്നോട്ടാണ് പോയിരിക്കുന്നത്, അതുകൊണ്ട് കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ച് പുറകോട്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രശ്നമില്ല. എന്താണെങ്കിലും കുറച്ച് ദൂരം മുന്നോട്ട് പോയി. പെട്ടെന്ന് കാട് മാറിയിട്ട് തുറസായ ഒരു സ്ഥലത്ത് അവരെത്തിച്ചേർന്നു. അതായത് മലയുടെ ചെരുവാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ മൈലുകൾ ദൂരം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങകലെ നീലച്ച് എന്തോ കിടപ്പുണ്ട്, അത് കടലാണ്. അതിനപ്പുറം സിംഗപ്പൂരാണ്. അതുമാത്രവുമല്ല, താഴ്വരകളിൽ വാഴത്തോപ്പുകൾ, തെങ്ങ്, പനത്തോട്ടങ്ങൾ ഇതെല്ലാം കാണാം. ഇതിനിടയിലുള്ള ഏതെങ്കിലും ഒരു ഗ്രാമം ലക്ഷ്യം വെച്ചിട്ടാവണം ഈ ആന പോയിട്ടുണ്ടാവുക. ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഈ കൂട്ടത്തിൽ, ഈ കുട്ടികളുടെ കൂട്ടത്തിലെ മൂത്തവൻ ദാവൂദ് ഇദ്ദേഹത്തിനോട് പറഞ്ഞു,
ഇപ്പോൾ നമ്മൾ മലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇതിനപ്പുറത്ത് മറ്റൊരു ഗ്രാമമുണ്ട്. ഒരു പക്ഷേ ഗഹാജാഹത്ത് എന്ന് പറയുന്ന ഈ ക്രൂരൻ അങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു. എന്താണെങ്കിലും അത്രയും ഭാഗം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം പാട്രിക്ക് ഇളയ കുട്ടിയോട് പറഞ്ഞു, നീ തിരികെ പോവുക, ഞങ്ങൾ ഈ ഗ്രാമത്തിനുള്ളിലാണ് അല്ലെങ്കിൽ ഈ ഗ്രാമത്തിനടുത്താണ് ഉള്ളത് എന്ന് തിരിച്ച് നിന്റെ ഗ്രാമത്തിൽ അറിയിക്കുക. കാരണം നമ്മുടെ ഈ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിട്ടുള്ള രണ്ട് നാട്ടുകാർ, ഇദ്ദേഹത്തിൻ്റെ ഗൈഡായിട്ടുള്ള രണ്ട് പേര്, അവർ ആ ഗ്രാമത്തിൽ എത്തിച്ചേരും. ഈ കുട്ടി വഴി ഇദ്ദേഹം ഇപ്പോഴുള്ള ഗ്രാമത്തിൽ അവർക്ക് വരാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇളയ കുട്ടിയെ അദ്ദേഹം തിരിച്ച് വിട്ടത്, ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ച് അവൻ്റെ ഗ്രാമത്തിലേക്ക് പോകാനായിട്ട് പറഞ്ഞത്. എന്താണേലും ബാക്കി രണ്ട് കുട്ടികളുമായിട്ട് ഇദ്ദേഹം മുന്നോട്ട് പോയി. മുമ്പത്തെ പോലെ തന്നെ ഈ ഗ്രാമം അടുക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ വലിയ അലർച്ചകൾ, നിലവിളികളൊക്കെ കേൾക്കാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഗ്രാമം തച്ചുടച്ച് തകർത്തിട്ടാണ് ഈ ഗഹാജാഹത്ത് മുന്നോട്ട് പോയിരിക്കുന്നത്. എന്താണേലും ഇവർ വിചാരിച്ചതുപോലെ തന്നെ ആ ഗ്രാമത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് കാര്യം മനസ്സിലായി, എല്ലാ കുടിലുകളും ഇവൻ തകർത്തിരിക്കുകയാണ്. എന്താണേലും അവിടെ ആളപായം ഒന്നും ഉണ്ടായിട്ടല്ല, കാരണം ഇവൻ വന്ന് തകർക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ, ഈ ഗഹാജാഹത്ത് വന്നപ്പോൾ തന്നെ ആളുകൾ ഓടി മാറി. എന്നിട്ട് അവർ മുമ്പിലത്തെ ആ പഴയ ഗ്രാമക്കാർ ചെയ്തതുപോലെ തന്നെ ഈ കാട്ടിനുള്ളിൽ ഒളിച്ചിരുന്നു. എന്താണേലും ഈ ഗഹാജാഹത്ത് ഇവിടുന്ന് പോയിട്ട് കുറേ സമയമായി. ഇവരെ കണ്ടപ്പോഴേക്കും ഈ ഗ്രാമീണർ പതുക്കെ പതുക്കെ ഈ വനത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങി വന്നു. ആ കൂട്ടത്തിൽ ആ ഗ്രാമത്തിലെ തലവനുണ്ടായിരുന്നു. അയാൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു വെള്ളക്കാരനാണ്, കയ്യിലൊരു തോക്കുണ്ട്. ഈ തോക്ക് നമുക്കറിയാമല്ലോ, പക്ഷികളെ വെടിവെക്കുന്ന തോക്കാണ്. പക്ഷേ ഈ തോക്ക് കണ്ടപ്പോഴേക്കും ഇദ്ദേഹം ഈ ആനയെ വെടിവെച്ച് കൊന്നോളും എന്നുള്ള ആത്മവിശ്വാസത്തിൽ ഇദ്ദേഹത്തിൻ്റെ അരികിൽ എത്തിച്ചേരുകയും ചെയ്തു. എന്താണേലും സന്തോഷം കാരണം ഗ്രാമത്തലവൻ പറഞ്ഞു, രാത്രിയായി, ഇനി നിങ്ങൾ തിരിച്ചു പോകണ്ട, കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഭക്ഷണമൊക്കെ കുടിച്ചിട്ട് ഇവിടെ കൂടാം. ഞങ്ങളുടെ ഈ കുടിലുകളൊക്കെ ഇവൻ തകർത്തെങ്കിലും ഇതൊക്കെ ഞങ്ങൾക്ക് 1-2 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്കുണ്ടായ നഷ്ടം ഇതൊന്നുമല്ല, ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ കയറിയിട്ട് ഇവൻ വലിയ നാശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതാണ് ഞങ്ങൾക്കുണ്ടായ പ്രധാന നഷ്ടം. ഈ കുടിലുകൾ ഞങ്ങൾക്ക് ഈ ചെറിയ കമ്പുകളും കോലുകളൊക്കെ വെച്ചിട്ട് നിമിഷ നേരം കൊണ്ട് വീണ്ടും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എന്താണേലും രാത്രി ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ ഇവർ ഈ കുടിലുകൾ ഏതാണ്ട് പകുതിയോളം ഇവർ വീണ്ടും പണിത് തീർത്തു. അതിലൊരു കുടില് ഇദ്ദേഹത്തിനും ഈ കൂടെ ഉണ്ടായിരുന്ന രണ്ട് കുട്ടികൾക്കും ഉറങ്ങാനായിട്ട് ഇവർ കൊടുക്കുകയും ചെയ്തു. ഇവരുടെ ഗ്രാമം തകർത്തിട്ട് പോയ ഈ ഗഹാജാഹത്ത് എന്ന് ഇവർ വിളിക്കുന്ന ഈ കൂറ്റൻ ആനയെ ഈ ഗ്രാമത്തലവൻ്റെ മൂത്ത മകൻ നേരെ ചൊവ്വേ കണ്ടിരുന്നു. അവൻ വന്നിട്ട് ഈ പാട്രിക്കിനോട് പറഞ്ഞു, ഈ ആന നല്ല വലിപ്പമുള്ള ആനയാണ്, പക്ഷേ നല്ല പ്രായവുമുണ്ട്. അതുമാത്രവുമല്ല വലിയ നീളമുള്ള തടിയുള്ള കൊമ്പുകളാണ് ഇവനുള്ളത്. പക്ഷേ ആ കൊമ്പുകൾ ഈ വെടിവെച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് പ്രയോജനപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതിന് പരിക്കുകളുണ്ടോ ഇല്ലയോ, ഒഴിഞ്ഞതാണോ എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത്രയും കാര്യമാണ് എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞു. ഈ കുട്ടി അങ്ങനെ പറയാനുള്ള കാരണം, ഇതുപോലുള്ളൊരു വെള്ളക്കാരൻ വന്നിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ആനയെ വെടിവെക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പ്രതിഫലം കൊടുക്കണ്ടേ? അത് ഈ ആനയുടെ കൊമ്പാണ് എന്ന് ഈ കുട്ടികൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഈ കൊമ്പ് നല്ലതായിരിക്കും എന്നൊക്കെ ആ പാവം കുട്ടികൾ ഇദ്ദേഹത്തോട് പറഞ്ഞത്. പക്ഷേ പാട്രിക്കിന് അറിയാമായിരുന്നു ഇത്രയും പ്രായമുള്ള ഒരു ആനയാണ്, അതുകൊണ്ട് കൊമ്പുകളൊന്നും കിട്ടാൻ സാധ്യതയില്ല, നല്ല കൊമ്പുകളാകാനുള്ള ഒരു സാധ്യതയും ഇല്ല. കൊമ്പിന് വേണ്ടിയിട്ടല്ല പാട്രിക്ക് ഇപ്പോഴും ഈ വേട്ട നടത്തുന്നത്. നേരത്തെയുള്ള പല വേട്ടകളും കൊമ്പിന് വേണ്ടി നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതല്ല, ഇദ്ദേഹത്തോട് വന്ന് അപേക്ഷിച്ച ആ ഗ്രാമീണന് അദ്ദേഹം കൊടുത്ത വാക്കാണ്. അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇപ്പോഴും ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും അന്ന് രാത്രി പാട്രിക് മീഡ് അവിടെ കിടന്നങ്ങ് ഉറങ്ങി. രാവിലെയായി കഴിഞ്ഞപ്പോഴേക്കും ആ പോയ ഇളയ കുട്ടി ഇദ്ദേഹത്തിൻ്റെ രണ്ട് സഹായികൾ സാമത്ത്, മാഹത്ത്, ഈ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് ഈ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അവരുടെ കയ്യിൽ ഇദ്ദേഹത്തിന് വേണ്ടുന്ന തോക്കുകൾ, ബാക്കിയുള്ള കാര്യങ്ങൾ, വസ്ത്രങ്ങൾ ഇതെല്ലാം ഉണ്ടായിരുന്നു. കാരണം ഈ വസ്ത്രത്തിൻ്റെ കാര്യം പ്രധാനമായിട്ട് പറയാനുള്ള കാരണം, ഈ ഒരു സമയം കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവൻ ഈ രക്തം കുടിക്കുന്ന അട്ടകൾ വന്ന് പൊതിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവൻ വ്രണമായി മാറിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച ആളാണ്. കാട്ടിലൂടെ നടക്കാൻ വേണ്ടി വന്ന ആളല്ല, ലൂസായ ഡ്രസ്സാണ് ഇദ്ദേഹം ധരിച്ചിരുന്നത്. അതുകൊണ്ട് കാര്യമായിട്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ദേഹത്തിന് ഈ കാട്ടിലൂടെ നടന്നിട്ട് നല്ല പ്രഹരം ഏറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ്, അതറിയാവുന്നത് കൊണ്ടാണ് ഇവർ ഇദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള വസ്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നത്. എന്താണേലും പാട്രിക്ക് ഒരു കാര്യം തീരുമാനിച്ചു, ഈ ഗഹാജാഹത്ത് എന്ന് പറയുന്ന ആന വളരെയധികം അപകടം പിടിച്ച ഒരു ആനയാണ്. അതുകൊണ്ട് ഈ കുട്ടികളെയും കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം ഈ 3 കുട്ടികളോടും തിരിച്ച് അവരുടെ ഗ്രാമത്തിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. താൻ ഇതിനെ കൊന്ന വിവരം ഉറപ്പായിട്ടും നിങ്ങളെ അറിയിക്കും, അതുകൊണ്ട് ശാന്തരായിട്ട് ധൈര്യത്തോടെ നിങ്ങൾ തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആ കുട്ടികളെ തിരിച്ചു വിട്ട ശേഷം ഇദ്ദേഹം വീണ്ടും ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ സഹായിക്കാൻ വന്ന ഈ രണ്ട് പേരുടെ കൂട്ടത്തിൽ ഇവർ വീണ്ടും ഈ ആനയുടെ കാൽപ്പാടുകളും ഇതുപോയ അടയാളങ്ങളും നോക്കിയിട്ട് വീണ്ടും കാട്ടിനുള്ളിലേക്ക് കയറി. ഇതിനിടയിൽ ഒരു പ്രശ്നമുണ്ട്. അതായത്, ശരിക്കും പറഞ്ഞാൽ ആദ്യം മുതലേ ഈ ആനയുടെ പുറകെ തന്നെയാണ് പാട്രിക്ക് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു രാത്രി തങ്ങിയതുകൊണ്ട്
ഇപ്പോൾ ഈ ആന ഇവരെക്കാളും ഒരു ദിവസം മുന്നിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തൊട്ടടുത്ത രണ്ട് ദിവസങ്ങളിൽ ഇവർ പല വഴിയെ ഇവർക്കറിയാവുന്ന പല റൂട്ടുകളിൽ സഞ്ചരിച്ചിട്ട് പോലും ഈ ആനയെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഈ ആന പോയ വഴിയെല്ലാം ഇവർക്ക് കറക്റ്റായിട്ട് കാണാം. കാരണം നല്ലപോലെ മതവിളകിയിട്ട് എല്ലാം നശിപ്പിച്ചിട്ടാണ് ഈ ആന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല ഗ്രാമങ്ങൾ ഇവൻ തച്ചുടച്ച് തകർത്തു. അതെല്ലാം ഇവർ പോയി കണ്ടു. അവിടെയുള്ള ആളുകൾക്കെല്ലാം പാട്രിക്ക് വാക്കുകൊടുത്തു, താൻ ഇതിനെ കൊന്നോളാം. മറ്റൊരു ദിവസം മറ്റൊരു വഴിയിൽ ഒരു കാറ് ഇവൻ തകർത്തിട്ടിരിക്കുന്നത് കണ്ടു. എന്താണേലും ആ കാറിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇറങ്ങി ഓടി, അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. അങ്ങനെ ഇവൻ്റെ ഈ വിക്രിയകൾ കണ്ടുകൊണ്ടാണ് ഇവർ ഈ മലയുടെ ചുറ്റും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ആന ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മലയ്ക്ക് ചുറ്റും ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇവൻ താഴെ സമതലത്തിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന റെയിൽവേ ലൈനിൻ്റെ അടുത്തെത്തി. ഈ റെയിൽവേ ലൈനിൽ ഇവൻ തൊട്ടടുത്ത് നിന്ന പോസ്റ്റുകൾ മരങ്ങളൊക്കെ പിഴുതെടുത്തിട്ട് ഈ പാളത്തിൽ കൊണ്ടുവച്ചു. അതിൻ്റെ ഫലമായിട്ട് സിംഗപ്പൂർ എക്സ്പ്രസ് ട്രെയിന് ഒരു 10-20 മിനിറ്റ് അങ്ങ് ലേറ്റായി. ഇവൻ വഴി നിൽക്കുകയാണ്. ഇവൻ ഈ ട്രാക്കിൽ ഈ പരിപാടിയെല്ലാം കാണിച്ചിട്ടങ്ങ് നിൽക്കുകയാണ്. എന്താണേലും ഇവൻ പോയ ശേഷമാണ്, ഇതെല്ലാം ക്ലിയർ ചെയ്ത ശേഷമാണ് ട്രെയിൻ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഇവൻ പോകുന്ന സ്ഥലത്തെല്ലാം ഞാനിവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള അടയാളങ്ങൾ കൊടുത്തു കൊടുത്താണ് ഈ ആന പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇവർ കറക്റ്റായിട്ട് ഈ ആനയെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ആന ഇവരെക്കാളും 10-12 മണിക്കൂർ മുൻപെയാണ് ഓരോ സ്ഥലം വഴി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അവിടെ ഒരു കൂപ്പ് ഉണ്ടായിരുന്നു, തടി വെട്ടുന്ന കൂപ്പ്. ഈ കൂപ്പിനുള്ളിലേക്ക് ഇവൻ ആക്രമിച്ചെത്തി. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ നാല് വശത്തേക്കും ചിതറി ഓടി. അവിടെ ആരെങ്കിലും ഇവൻ്റെ മുന്നിൽ പെട്ടോ ഇല്ലയോ എന്ന് ആർക്കും മനസ്സിലായില്ല. കാരണം കൂപ്പാണ് ഇവനെ പേടിച്ചിട്ട് ഈ ചിതറിപ്പോയ ആളുകൾ തിരിച്ചൊട്ട് വന്നതുമില്ല. എന്നാലും പാട്രിക്കും സംഘവും അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ ആരുമില്ലാത്ത ഒരു കൂപ്പാണ് അവരെ കണ്ടത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് മനസ്സിലായി, കുറച്ച് മുമ്പ് വരെയും ഇവിടെ പണി നടന്നുകൊണ്ടിരുന്നതാണ്, ആനയെ കണ്ട് ഇവർ ഓടിയതാണ്. ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് വീഡിയോകൾ നിങ്ങളൊന്ന് ഓടിച്ചിട്ട് കണ്ടാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇതൊരു നിബിഡ വനമാണ്. ഇതിനുള്ളിലൂടെ ഒരു ആനയെ തപ്പി ഇറങ്ങുന്നത് പോയിട്ട് നമ്മൾ വെറുതെ ഒന്ന് നടന്നാൽ പോലും നമുക്ക് വളരെ വേഗത്തിൽ നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. കാരണം അത്രയ്ക്ക് ഇടതിങ്ങിയ അടിക്കാട് ഇവിടെയുണ്ട്. അത് മാത്രവുമല്ല, പാമ്പുകളുടെ ശല്യം വളരെ ഭീകരമാണ്. ഈ പാട്രിക്ക് പോലും 2-3 തവണ പാമ്പിൻ്റെ കടിയേക്കാതെ ഇഞ്ചോടിഞ്ചാണ് രക്ഷപ്പെട്ടത്. ഇതും പോരാഞ്ഞിട്ട് ഇവിടെ ചതുപ്പ് നിലങ്ങളുണ്ട്. അതുവഴിയൊക്കെയാണ് ഈ ഗഗാജാഗത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണേലും വളരെ ബുദ്ധിമുട്ടിയാണ് ഈ പാട്രിക്കും സംഘവും ഇതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ച് ഇവർ ഈ ഗഗാജാഗത്തിൻ്റെ പുറകെ കൂടിയിട്ട് ഇപ്പോൾ ഒരു 5-6 ദിവസമായിട്ടുണ്ട്. അന്നൊരു ദിവസം ഇവരൊരു സ്ഥലത്ത് വൈകുന്നേരമൊക്കെ ആയി, ഇനി നടക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു സ്ഥലത്ത് ഇവർ തമ്പടിച്ചു. അവിടെ ഇവർ ചായയൊക്കെ കൂട്ടി വലിയൊരു ആഴി കൂട്ടി. ഇവർ ആഴി കൂട്ടിയത് സൈഡിൽ നിന്നൊക്കെ ഇവർ കണ്ടെടുത്ത വിറക് കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾ ഈ വിറകുകൾ ഒരു വലിയൊരു കെട്ടാക്കും, എന്നിട്ടാണ് ഇവരിത് ആഴിയിലേക്ക് വെക്കുന്നത്. അങ്ങനെ പല കെട്ടുകൾ കൊണ്ട് വെച്ചിട്ടാണ് ഇവർ ഈ വലിയ ആഴി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് ചുറ്റും ഇവരിരുന്നു. ഇതുകൂടാതെ ഈ പാട്രിക്കിന് എപ്പോഴും കോഫിയും ചായയും ഒക്കെ വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ വരുന്ന വഴിയിൽ ഈ പാട്രിക്കിൻ്റെ സഹായികൾ രണ്ട് പേരുണ്ടല്ലോ, അതിലൊരാൾ കിലോമീറ്ററുകൾ തിരിച്ച് നടന്നു പോയിട്ട് ഒരു കടയിൽ പോയിട്ടാണ്, അതായത് വെളിയിലുള്ള ഒരു കടയിൽ പോയിട്ടാണ് ഇദ്ദേഹം ഈ ചായയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ച് തിരിച്ച് ഇദ്ദേഹം വന്നത്. അങ്ങനെ വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അന്നത്തെ രാത്രിയിൽ ഇവരിങ്ങനെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇവർ അന്നത്തെ രാത്രി കിടന്നുറങ്ങാനുള്ള ഒരു പരിപാടിയാണ്. ഒരു ചെറിയ മാനിനെ ഇവർ വെടിവെച്ചു, അത് കഷ്ണമാക്കിയിട്ട് ഇവരത് തീയിൽ ചുട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പം തീ ഇങ്ങനെ ആഴി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം, രാത്രി ആഴി കൂട്ടിക്കഴിഞ്ഞാൽ ഈ ആഴിയുടെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങൾ നമുക്ക് നല്ലപോലെ കാണാനായിട്ട് സാധിക്കും. പക്ഷേ അതിന് പുറകിലുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. അതിന് പുറകിലുള്ള സ്ഥലങ്ങൾ ഇവർക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ സമയത്ത് പാട്രിക്ക് വേഷം മാറുന്ന ഭാഗമാണ്. അദ്ദേഹം ഒരു ടൗവല് മാത്രം ഉടുത്താണ് നിൽക്കുന്നത്. ബാക്കി രണ്ടുപേരും പാചകം, കോഫി ഉണ്ടാക്കുന്ന തിരക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഈ ഇരുട്ടിൽ നിന്ന്, ഈ വെട്ടത്തിന് പുറകിലുള്ള ഇരുട്ടിൽ നിന്ന് രണ്ട് കണ്ണുകൾ ഇവരെ കറക്റ്റായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഈ ആഴിയുടെ ഭാഗത്ത് നിന്ന് ഒന്ന് പുറത്തേക്ക് മാറിക്കഴിഞ്ഞപ്പോഴാണ് ഈ സഹായികളിൽ ഒരാൾ ഇതിൻ്റെ പുറത്ത് ഒരു അനക്കം കണ്ടത്. ആ അനക്കം കണ്ട ഭാഗത്തേക്ക് ഇരുളിലേക്ക് ഇദ്ദേഹം സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആനയുടെ ചെവി അനങ്ങുന്നത് ഇദ്ദേഹം കണ്ടു. പെട്ടെന്ന് തന്നെ അയാൾ ഒച്ചയിട്ടു. ഇനി പറയുന്ന കാര്യങ്ങൾ ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് സംഭവിച്ചതാണ്. ഇയാൾ ഒച്ചയിട്ടു. ഒച്ചയിട്ട് പറഞ്ഞത് ആന അവിടെ നിപ്പുണ്ട് എന്നാണ്. ഈ സമയത്ത് ടൗവല് മാത്രം ധരിച്ചാണ് പാട്രിക്ക് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തോക്ക് കുറേ ദൂരം മാറി ഒരു മരത്തിൽ ചാരിയാണ് വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ സഹായി ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് പെട്ടെന്ന് ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും
എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായില്ല. പക്ഷേ ഈ ശബ്ദം ഉണ്ടാക്കിയത് കേട്ടിട്ട് ആന വരണ്ടു, ആന എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഇരുട്ടിൽ നിന്ന് ഈ തീക്കുണ്ടത്തിന്റെ വെട്ടത്തിലേക്ക് ഈ ആന പെട്ടെന്ന് കീറി വന്നു. അതായത് ഇരുളിനെ കീറി മുറിച്ചുകൊണ്ട് പെട്ടെന്ന് വെട്ടത്തിലേക്ക് ഒരു ആന ഇങ്ങ് പ്രത്യക്ഷപ്പെടുകയാണ്. ആ ഒരു രീതിയിലാണ് പുറകിലെ ഇരുട്ടിൽ നിന്ന് ഈ ആന കയറി ഇങ്ങോട്ടങ്ങ് വന്നത്. ഇദ്ദേഹത്തിനും ബാക്കിയുള്ള ആളുകൾക്കും പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ന് മനസ്സിലായില്ല. പക്ഷെ ആ സമയത്ത് ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ രണ്ടാമത്തെ സഹായി അയാൾ എന്ത് ചെയ്തു, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ലേ, വലിയ കെട്ടുകളാക്കിയിട്ടുള്ള വിറകുകളാണ് ഇവർ ഈ ആഴിയിലിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ എന്ത് ചെയ്തു, ഉടനെ ഒരു കെട്ടങ്ങെടുത്തു, ആ കെട്ടെടുത്തിട്ട് ഈ ആനയുടെ നേർക്ക് അവനങ്ങ് എറിഞ്ഞു. അപ്പം വലിയൊരു കെട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന വിറകുകളാണ് ഈ ആനയുടെ നേർക്ക് അയാൾ എറിഞ്ഞത്. ഇത് ആനയുടെ തലയ്ക്ക് സൂക്ഷ്മം വന്ന് ഇടിക്കുകയും അവിടെ വെച്ച് കെട്ട് പൊട്ടി ഇത് ചിതറുകയും ചെയ്തു. ഓർക്കുക, നല്ല ചൂടുള്ള വിറകുകളാണ്, തീയുമുണ്ട്, ആന വിരണ്ടു പോകുമെന്ന് ഉറപ്പാണ്. അതുതന്നെ ഇവിടെ സംഭവിച്ചു. മുന്നോട്ട് ആഞ്ഞ ആന ഈ തീക്കുണ്ടത്തിനകത്ത് നിന്ന് ഈ വിറക് വന്ന് തൻ്റെ തലയിൽ വന്ന് വീണ് കഴിഞ്ഞപ്പോഴേക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് ആനയ്ക്ക് മനസ്സിലായില്ല. ആന വിരണ്ടിട്ട് ഈ വന്ന വഴി തന്നെ തിരിച്ചങ്ങോടി. ഇത്രയും കാര്യം രണ്ടോ മൂന്നോ നാലോ സെക്കൻഡുകൾക്കുള്ളിലാണ് സംഭവിച്ചത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താണേലും ഞൊടിയിടയ്ക്കുള്ളിൽ ഈ ആന വരികയും പെട്ടെന്ന് തന്നെ തിരിച്ച് ഇരുട്ടിലേക്ക് മറയുകയും ചെയ്തു. ആ ഒരു സമയത്താണ് എല്ലാവർക്കും എന്താണ് സംഭവിച്ചത് എന്ന് പോലും മനസ്സിലായത്. പാട്രിക്ക് എഴുതി വെച്ചിരിക്കുന്നത് വീണ്ടും ഒരു 5 മിനിറ്റ് സമയത്തോളം ഇവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ആ 5 മിനിറ്റ് സമയത്തോളം ഇവൻ്റെ ഈ കാലടികൾ അകന്നകന്ന് പോകുന്നത്, അതായത് കാട്ടിലൂടെ ഇരുട്ടിൽ ഈ വിറകിൻ്റെ മുകളിൽ കൂടിയും ഈ മരത്തിൻ്റെ മുകളിൽ കൂടിയും ഒക്കെ ഇവൻ നടന്നു പോകുന്നതിൻ്റെ ശബ്ദം ഏതാണ്ട് ഒരു 5 മിനിറ്റോളം ഉണ്ടായിരുന്നു. ഇതിങ്ങനെ അകന്നകന്ന് പോയി. ഈ ശബ്ദം കേൾക്കാതെ വന്ന ശേഷമാണ് ഇവർ ശ്വാസം എടുത്തത്. അതിനുശേഷം അന്ന് രാത്രി ഇവർ ഉറങ്ങിയില്ല. കാരണം ഇവൻ ദൂരെയൊന്നും പോകാൻ സാധ്യതയില്ല എന്നവർക്ക് അറിയാമായിരുന്നു. ഇവർ അന്നത്തെ രാത്രി ഉറങ്ങാതെ തന്നെ അവിടെ കഴിച്ചുകൂട്ടി. എന്താണെങ്കിലും ആ വിറകിൻ്റെ കെട്ട് ആനയുടെ നേർക്കെറിഞ്ഞ ഇദ്ദേഹത്തിൻ്റെ സഹായി ആനയെ നേരെ ചൊവ്വയെ കണ്ടു. അയാൾ പറഞ്ഞു, ശരിയാണ്, നല്ല പ്രായമുള്ള ആനയാണ്, വലിയ വണ്ണമുള്ള കൊമ്പുകളാണ്, പക്ഷേ നമുക്ക് ഉപയോഗിക്കാനുള്ള സാധ്യത കുറവാണ്. പിറ്റേന്ന് പുലർച്ചെ തന്നെ ഇവർ റെഡിയായിട്ട് ഈ ആന പോയ ദിക്ക് നോക്കി നടന്നു. അപ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലായത്. ആ രാത്രി മുഴുവൻ വെറും 2 മൈൽ അപ്പുറേ ഈ ആന നിൽപ്പുണ്ടായിരുന്നു. അതായത് ആ ആനയും രാത്രി കഴിച്ചു കൂട്ടിയത് ഇവർ കിടക്കുന്ന സ്ഥലത്ത് നിന്നും വെറും 2 മൈൽ അപ്പുറേ മറ്റൊരു സ്ഥലത്തായിരുന്നു. ഇവർ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇവരുടെ തൊട്ടടുത്ത് തന്നെ ഈ ആന, ഗഗാജാഹത്ത് എന്ന് പറയുന്ന ഈ ആന ഉണ്ടായിരുന്നു ഈ രാത്രി മുഴുവൻ. എന്താണെങ്കിലും ഇവരുടെ യോഗം കൊണ്ട് അവൻ തിരിച്ച് വീണ്ടും വന്നില്ല. കാരണം ആ വിറക് കെട്ടിൻ്റെ ഏറ് അവനെ ഭയപ്പെടുത്തിയിരുന്നു. അങ്ങനെ നടന്ന് അന്ന് ഉച്ച തിരിഞ്ഞിട്ട് ഇവരൊരു നദിയുടെ ഒരു ചെറിയൊരു അരുവിയുടെ തീരത്തെത്തി. ആ അരുവിയുടെ തീരത്തെത്തിയപ്പോഴേക്കും ഇവർക്കൊരു കാര്യം മനസ്സിലായി, ആനയും അവിടെ ഉണ്ടായിരുന്നു ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ്. കാരണം അവിടെ ഈ ചെളിയിൽ ഈ ആനയുടെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട്. അതുമാത്രവുമല്ല, കുറച്ച് നേരം അവൻ ആ ചെളിയിൽ കിടന്ന് പേരണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് മനസ്സിലായി. അപ്പോൾ ഈ കൂടെ ഉണ്ടായിരുന്ന സഹായി ഈ പാട്രിക്കിനോട് പറഞ്ഞു, നമ്മൾ ഇനി ഇവിടെ വിശ്രമിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ആന വലിയ ദൂരമില്ലാതെ തന്നെ തൊട്ടടുത്ത് തന്നെ എവിടെയോ ഉണ്ട്. നമ്മൾ ഇനിയും ട്രാക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് രാത്രിയാകുന്നതിന് മുമ്പേ ഇവനെ നമുക്ക് ഫേസ് ടു ഫേസ് കിട്ടും, ഇന്നത്തോടെ ഈ കഥ നമുക്ക് തീർക്കാം എന്ന് പറഞ്ഞു. എന്താണേലും ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന ഉൾക്കാട്ടിൽ നിന്ന് വലിയൊരു ശബ്ദമുണ്ടായി. ആ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് മനസ്സിലായി, ആന അവിടെ ഉണ്ട്, പക്ഷേ കൂട്ടത്തിൽ മറ്റൊരു ജീവി കൂടി ഉണ്ട്. ഇവർ കാതോർത്തു, അവിടെ ഒരു മത്സരം, ഒരു യുദ്ധം നടക്കുകയാണ്. വനത്തിൽ വളരെ അപൂർവമായിട്ട് നടക്കുന്ന ഒരു യുദ്ധമാണ്. ഈ വനങ്ങളിലെ വലിയ 2 മൃഗങ്ങൾ തമ്മിൽ ഇവിടെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് നമ്മുടെ ഈ ഗഗാജാഹത്ത് തന്നെയാണ് ആന, രണ്ടാമത്തത് മറ്റൊന്നുമല്ല കാട്ടുപോത്ത്. അവിടെയുള്ള കാട്ടുപോത്തുകളെ സലഡാങ് എന്നാണ് വിളിക്കുന്നത്. ഒരു ഒറ്റ തിരിഞ്ഞ് നടക്കുന്ന സലഡാങ്ങും നമ്മുടെ ഈ ഗഗാജാഹത്തും തമ്മിൽ കാട്ടിനുള്ളിൽ വലിയൊരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്, വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശബ്ദമാണ് ഇപ്പോഴിവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് അങ്ങോട്ട് ചെല്ലുന്നത് പന്തിയല്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശബ്ദം ഒന്ന് കെട്ടടങ്ങി. അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഇവർ പാത്തും പതുങ്ങിയും ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഇവർ നടന്നു. അവിടെ ചെന്ന് എത്തിയപ്പോൾ ഇവർ കണ്ട കാഴ്ച, ഈ കുടൽ പൊട്ടിയിട്ട് കുടലിൽ നിന്ന് ഈ കുടലിനകത്തുള്ള പണ്ടം വെളിച്ചാടിയിട്ട് ഈ സലഡാങ് കാട്ടുപോത്ത് അവിടെ ചത്ത് മലച്ച് കിടപ്പുണ്ട്. അതായത് നമ്മുടെ ഈ ഗഗാജാഗത്ത് അവനെ ചവിട്ടി കൂട്ടിക്കളും. വളരെ വിചിത്രവും ഭീകരവുമായ കാഴ്ചയായിരുന്നു അത്. കാരണം ആ കാട്ടുപോത്തിൻ്റെ അവസ്ഥ അതുപോലെയായിരുന്നു. ഇവർ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇവർ പെട്ടെന്ന് തന്നെ ട്രാക്കുകൾ നോക്കാൻ തുടങ്ങി. ആന എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? കൂടെ ഉണ്ടായിരുന്ന സഹായി പാട്രിക്കിനോട് പറഞ്ഞു, ശ്രദ്ധിക്കുക, ആന തൊട്ടടുത്ത് എവിടെയോ ഉണ്ട്. കാരണം ഇവിടെ നിന്ന് ഇവൻ പോയതായിട്ടുള്ള കാൽപ്പാടുകളൊന്നും കാണാനില്ല. ഇവർ 3 പേരും ആ കാട്ടുപോത്ത് ചത്ത് മലച്ച് കിടക്കുന്ന ആ സ്ഥലത്ത് നിന്നുകൊണ്ട്
മൂന്ന് ദിക്കുകളിലേക്കും ഇവർ മൂന്ന് പൊസിഷനിലേക്കും നിന്നിട്ട് മൂന്ന് സ്ഥലങ്ങളിലേക്കും മൂന്ന് വശങ്ങളിലേക്കും ഇവർ നോക്കി. ആന ദൂരെ ഒരിടത്തും പോയിട്ടില്ല എന്ന് മനസ്സിലാക്കി ഇവർ പെട്ടെന്ന് തന്നെ റെഡിയായി. കാരണം ഉടൻ തന്നെ ഒരു അറ്റാക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വരാം. ഇവർ നിൽക്കുന്ന സ്ഥലം മാത്രമേ കുറച്ച് തെളിഞ്ഞു നിൽപ്പുള്ളൂ, അതിനപ്പുറമുള്ള സ്ഥലം ഇരുട്ടാണ്. ഇവർ അടുപ്പിച്ചടുപ്പിച്ച് നിന്നിട്ട് മൂന്ന് വശങ്ങളിലേക്ക് ഇവർ നോക്കി നിന്നു. ചുറ്റും ഇവരുടെ ഈ കണ്ണ് ചെല്ലുന്ന പാകത്തിൽ ഇവരങ്ങനെ നിന്നു, ഒരു വൃത്താകൃതിയിൽ ഇവർ നിന്നു. അങ്ങനെ നിന്ന് ഇവർ ചുറ്റും നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലായത്, വലിയ ദൂരെയല്ലാതെ ഇരുട്ടിൽ ആ ആന നിപ്പുണ്ട്. ഇവർ കണ്ടു എന്ന് മനസ്സിലാക്കിയതോടെ ആ ആന രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. അപ്പോഴാണ് ഇരുട്ടിൽ നിന്ന് ഇവൻ പെട്ടെന്ന് ഈ വെട്ടത്തേക്ക് കയറി ഇങ്ങ് വന്നത്. ആ ഒരു കാഴ്ച കണ്ടിട്ട് പാട്രിക്ക് പറയുന്നത്, ഇവന് ദേഹം മുഴുവൻ ചെളിയാണ്, അത് പോരാഞ്ഞിട്ട് ഇവൻ്റെ രണ്ട് കൊമ്പിൽ വള്ളികളൊക്കെ തൂങ്ങിക്കിടപ്പുണ്ട്. ആ ഒരു രൂപം കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 20 നൂറ്റാണ്ട് മുമ്പുള്ള ഒരു ജീവി നമ്മുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുക. അത്ര വിചിത്രമായ ഒരു രൂപം, ഭീകരമായ ഒരു രൂപമാണ് അവൻ ആ സമയത്ത് ഉണ്ടായിരുന്നത്. ആ സമയം കാട് പൂർണ്ണമായിട്ടും നിശബ്ദമായി, മനുഷ്യനും മൃഗവും തമ്മിൽ നേർക്ക് നേരെ വന്നിരിക്കുകയാണ്. പാട്രിക്ക് തൻ്റെ തോക്കെടുത്തു. ആ സമയം കൊണ്ട് ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ ഇതിനെ ഉന്നം വെക്കാനായിട്ട് സാധിച്ചു. ഇദ്ദേഹം വെടി പൊട്ടിച്ചു. കാടിൻ്റെ നിശബ്ദതയെ തകർത്തുകൊണ്ട് ആ വെടിയൊച്ച അവിടെയെല്ലാം മുഴങ്ങിക്കേട്ടു. പക്ഷേ വെടി കൊണ്ട ആനയ്ക്ക് യാതൊരു ഭാവമാറ്റവുമില്ല, അത് അതേപടി നിൽപ്പുണ്ട്. പക്ഷേ ചെറിയൊരാട്ടമുണ്ട്. ഇത് കണ്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ സഹായിയായിട്ടുള്ള ഒരാൾ ഒച്ച വെച്ചു. അയാൾ ഒച്ച ഉണ്ടാക്കി പറഞ്ഞത്, ഈ ജന്തു എന്തുകൊണ്ടാണ് വീഴാത്തത്? പക്ഷേ ആ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ നിന്നിരുന്ന ആന അയാളുടെ നേർക്ക് കുതിച്ചിങ്ങു വന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ആനയ്ക്ക് ആദ്യത്തെ വെടി ഏറ്റിട്ടുണ്ട്. ആ വെടി ഏറ്റതിൻ്റെ ഹാങ് ഓവറിൽ നിൽക്കുകയാണ് ഈ ആന. ആ സമയത്താണ് ഈ ശബ്ദം കേൾക്കുകയും ഈ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഇവൻ അരിശത്തോടെ പാഞ്ഞിങ് വരികയും ചെയ്തത്. എന്താണേലും ആ പാഞ്ഞു വരുന്ന സമയത്ത് തന്നെ പാട്രിക്ക് രണ്ടാമതും നേരെ ഒഴിച്ചു. ഈ ശബ്ദമുണ്ടാക്കിയ സഹായിയുടെ തൊട്ടടുത്ത് വരെ എത്തിയ ആന അയാളെ തൊടുന്നതിന് മുമ്പ് തന്നെ ചത്ത് നിലത്തോട്ടങ്ങ് വീണു. ഗഗാജാഹത്തിനെ ഇവർ തിരക്കി ഇറങ്ങിയിട്ട് അന്ന് 8-ാമത്തെ ദിവസമായിരുന്നു. അതായത് ഈ ഗഗാജാഹത്ത് ഇപ്പോഴിവിടെ മരിച്ച് വീഴുന്നത് വരെയും ഇവരേതാണ്ട് 100-150 കിലോമീറ്ററുകളാണ് ഈ 8 ദിവസം കൊണ്ട് ഈ കാട്ടിനുള്ളിലൂടെ ഇവർ സഞ്ചരിച്ചത്. ജീവൻ അറ്റുകിടക്കുന്ന ഗഗാജാഹത്തിനെ ഈ പാട്രിക് മീഡ് ഒന്ന് നോക്കി. നല്ല വലിപ്പമുള്ള ഒരാനയാണ്. ആളുകൾ പറഞ്ഞതുപോലെ തന്നെ നല്ല പ്രായമുണ്ട്. കൊമ്പുകളുടെ നിറം മങ്ങിയിട്ട് മഞ്ഞയായിട്ടുണ്ട്. അത് പ്രായം കൂടുമ്പോൾ ഉണ്ടാകുന്നതാണ്, തനിക്ക് പ്രയോജനപ്പെടില്ല. എന്താണെങ്കിലും തൻ്റെ കൂടെയുള്ള രണ്ട് പേർക്ക് ഇത് പ്രയോജനപ്പെടും എന്ന് അയാൾക്ക് മനസ്സിലായി. അതിൻ്റെ കാരണം ഈ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പേരും ഈ ആനകളുടെ ഇറച്ചി ഈ ചൈനീസ് വൈദ്യന്മാർക്ക് മറിച്ച് വിൽക്കുന്ന ആളുകളാണ്. അതായത് ഇങ്ങനെ കിട്ടുന്ന ആനകളുടെ ഇറച്ചി ചൈനീസ് വൈദ്യത്തിൽ എന്തിനൊക്കെയുള്ള ഒറ്റമൂലികളും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് ഈ രണ്ട് സഹായികൾക്ക് ഈ ഗഗാജാഹത്തിനെ കൊണ്ട് പ്രയോജനം ഉണ്ടാകും. ആ സമയത്ത് ഒരു സഹായി ഇദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് ഫോട്ടോ എടുക്കണ്ടേ? ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ക്യാമറയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ സഹായികളുടെ കയ്യിൽ ഇതുപോലെ ഒരു സംഭവമൊക്കെ നടന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കണം, കാരണം ഈ ഫോട്ടോ കൊണ്ട് ബാക്കിയുള്ള രണ്ട് ഗ്രാമങ്ങളിൽ ഇവർക്ക് കാണിക്കാനുള്ളതാണ്. എങ്കിലേ അവർ വിശ്വസിക്കുകയുള്ളൂ ഈ ഗഗാജാഹത്ത് മരണപ്പെട്ടുവെന്ന്. അല്ലെങ്കിൽ ഇനിയുള്ള രാത്രികളിലും പകലും ഒക്കെ അവർ ഭയന്നായിരിക്കും അവിടെ കഴിയുക. അതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ സഹായി പറഞ്ഞത് ഫോട്ടോ എടുക്കട്ടെ എന്ന്. അപ്പോഴേക്കും നമ്മുടെ പാട്രിക് മീഡ് പറഞ്ഞു, ഫോട്ടോ എടുക്കാൻ വരട്ടെ, എനിക്കൊരു ചായ കുടിക്കണം.